നീ കടം വാങ്ങിയിട്ടുള്ളതൊക്കെ അതായത് ഞാൻ വാങ്ങിച്ചു കഴിച്ച ഭക്ഷണവും എന്നെ വളർത്തി വലുതാക്കി എൻ്റെ അച്ഛനും അമ്മേനെയും നോക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് നാലാം ക്ലാസ്സുകാരി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നൊരു മോട്ടിവേഷൻ സ്റ്റോറിയാണ് സ്റ്റോറിയല്ല യഥാർത്ഥമായിട്ട് എനിക്ക് കിട്ടിയൊരു ഒരു മോട്ടിവേഷൻ ഇവിടെ സംസാരിക്കുകയാണ് ഞാൻ ജയപ്രകാശ് ബാലൻ ഇത് എൻ്റെ ഡിഗ്രിക്ക് ശേഷം ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നത് ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് കമ്പ്യൂട്ടർ പഠിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി എനിക്ക് പക്ഷേ അവിടെ എൻ്റെ ഫ്രണ്ടാണ് നടത്തിയിരുന്നത് അതിനകത്ത് ആദ്യത്തെ റിക്വസ്റ്റ് തന്നെ എനിക്ക് ആദ്യം ഇപ്പോൾ തുടങ്ങുവാണ് അപ്പോൾ എനിക്കതിനകത്ത് പൈസ തരാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അപ്പം ഞാനത് വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു കാരണം എനിക്ക് പഠിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനുള്ള അവസരം കിട്ടലാണ് എന്നത് അന്നത്തെ എന്റെ ഡെയും അപ്പം ഞാനതിനകത്ത് പോയി വളരെ ബുദ്ധിമുട്ടിട്ട് പോകുന്നതെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് അത്ര റിച്ച് അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ബസ്സിന് ഒരു പൈസ എനിക്ക് വേണമായിരുന്നു എല്ലാ ദിവസവും ഒരു ഒരു രൂപ എൺപത് പൈസ അതായത് ഡയറക്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് ഷോപ്പ് വരെ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ പോകുകയാണെങ്കിൽ തൊണ്ണൂറ് പൈസ ഉള്ളൂ ഇറങ്ങി കയറുകയാണെങ്കിൽ കൂടുതൽ പൈസ വരും അപ്പോൾ ഡയറക്റ്റ് പോകുകയാണെങ്കിൽ എനിക്ക് തൊണ്ണൂറ് പൈസ അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് എൺപത് ഒന്ന് എൺപത് പോയിരുന്നു നയൻറ്റി വൺ കാലഘട്ടം വേണം പറയുന്നത് ഒന്ന് എൺപത് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയി വരാം അപ്പോൾ റെഗുലർ ആയിട്ട് പോയി ക്ലാസ്സെടുക്കുക രാവിലെ മുതൽ ഒമ്പത് മുതൽ അഞ്ചര വരയ്ക്ക് അഞ്ചരക്ക് തിരിച്ചു വരാം ഇങ്ങനെ റൂട്ടീൻ കുറേ കാലമായിട്ട് ഫോളോ ചെയ്തു അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നൊക്കെയുള്ള ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത് അമ്മയുടെ കയ്യിൽ നിന്ന് അടിച്ച് മാറ്റും അമ്മയുടെയും ചോദിച്ചതിന് സൂപ്പിട്ട് മേടിക്കും അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും അങ്ങനെ ചെറിയ എമൗണ്ട് മതി രണ്ട് രൂപ മതിലോ അങ്ങനെ വണ്ടി കുറേ ഓടി കുറേ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു ദിവസം കൂടെയാണ് എന്ന് തോന്നുന്നു ഞാൻ അമ്മോട് ചോദിച്ചു അമ്മ ബസ്സിന് പോകാനായിട്ട് രണ്ട് രൂപ വേണേ പറഞ്ഞു അപ്പോൾ അമ്മ പൈസ ഒരു ചെപ്പിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് തരണം കൊടുത്തിട്ട് പറഞ്ഞു പൈസ വേടിക്കലൊക്കെ കൊള്ളാം തിരിച്ച് തരണേ ഓ തിരിച്ചു തരണേ എന്ന് പറഞ്ഞാൽ അമ്മ പൈസ വേടിക്കലൊക്കെ കൊള്ളാം തിരിച്ചു തരണേ എന്ന് ഒന്ന് ഉറക്കെ പറഞ്ഞപ്പം അത് എൻ്റെ മനസ്സിലും വല്ലാതെ ഒരു പ്രയാസമുണ്ടായി കാരണം എനിക്ക് തിരിച്ചു വരാനുള്ള സൗകര്യ സാഹചര്യമായിട്ടില്ല അപ്പോൾ തിരിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് മാനസികമായിട്ട് വളരെയധികം പ്രയാസം ഉണ്ടാക്കി അതന്ന് എനിക്ക് വളരെയധികം പ്രയാസം എന്നല്ല ഞാനെന്നൊക്കെ രാത്രിയൊക്കെ കരഞ്ഞു എനിക്ക് വളരെയധികം ഒരു ആറ് മാസം ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെട്ടോ പോയി തുടങ്ങിയിട്ട് അപ്പോൾ ഒന്ന് വളരെയധികം കരഞ്ഞു എനിക്ക് വളരെ വിഷമമായി പോയി കാരണം ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും എൻ്റെ അതിൽ പൈസ ഇല്ല പക്ഷെ ഞാൻ പഠിക്കാൻ ഇത് ചെയ്യാൻ പോകുന്നുണ്ട് വരുമാനമായിട്ടില്ല ചെയ്യും അമ്മ പറഞ്ഞത് അമ്മ അപ്പം തന്നെ മറന്നിട്ടുണ്ടാകും എന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മ അപ്പം തന്നെ പറഞ്ഞു പോയതാണ് പക്ഷേ എൻ്റെ മനസ്സിലത് ഹോണ്ടായി അതിന് ശേഷം ഞാനന്ന് രാത്രി കുറേ ഇരുന്നു അതിൻ്റെ അതിൻ്റെ ഒരു കഥയുണ്ട് ഇവിടെ ഇടപെടിച്ചത് നിർത്തുവാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് അമ്മ പറഞ്ഞ സ്റ്റോറി എന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം അന്നത് കാര്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല അതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇതിനെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലായത് അമ്മ അത് ആ പൈസ രണ്ട് രൂപ നാളെ തിരിച്ചു തരണം എന്നല്ല പറഞ്ഞ് ഇത് നീ എന്തെങ്കിലും തിരിച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തിരിച്ചു തരാൻ ബാധ്യസ്ഥനാണ് നീ എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് കടം വാങ്ങിയത് തിരിച്ചു തരാൻ നീ ബാധ്യസ്ഥനാണ് എന്ന ഒരു റിമൈൻഡർ ആണ് എനിക്ക് അമ്മ അന്ന് തന്നത് പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായത് അതായത് അന്ന് എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ എനിക്ക് തിരിച്ചു തരണം അതായത് നീ എന്നെ നോക്കണം അല്ലെങ്കിൽ എന്നെയും നിൻ്റെ നീ കടം വാങ്ങിയിട്ടുള്ളതൊക്കെ അതായത് ഞാൻ വാങ്ങിച്ച് കഴിച്ച ഭക്ഷണവും എന്നെ വളർത്തി വലുതാക്കി എൻ്റെ അച്ഛനും അമ്മേനെയും നോക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് നാലാം ക്ലാസ്സുകാരി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ ഒന്നും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു കടം വീട്ടുക എന്നും കൂടെ ഞാൻ ആഡ് ചെയ്യാറുണ്ട് കാരണം കടം ഞാൻ വാങ്ങാൻ എനിക്ക് അമ്മയുള്ളത് കൊണ്ടാണ് കിട്ടിയത് പോലെ തന്നെ എനിക്ക് കടം കൊടുക്കുക ഇവിടെ വേണം അതായത് ഞാൻ കടം കൊടുത്തെങ്കിൽ മാത്രമാണ് എനിക്ക് കടം വീട്ടുകയുള്ളൂ അതായത് എൻ്റെ മക്കളെയും പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം എന്നിലുണ്ട് അതായത് നമുക്ക് രണ്ട് ഉത്തരവാദിത്വങ്ങളുണ്ട് ഒന്ന് ഞാൻ കടം വീട്ടണം അതായത് ഞാൻ അച്ഛനും അമ്മേനെയും എന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെ നോക്കാൻ ബാധ്യസ്ഥനാണ് അതുപോലെ തന്നെ കടം കൊടുക്കണം കടം കൊടുക്കണം മീൻസ് എൻ്റെ മക്കളെ ഞാൻ അവർക്ക് വളർത്തി വലുതാക്കണമെങ്കിൽ അവർ അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് കഴിയുന്ന പ്രായത്തിൽ എന്നെ നോക്കുകയുള്ളൂ ഈ ഒരു കടം വീട്ടുക കടം കൊടുക്കുക എന്ന ഒരു പോളിസി അന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീണ്ടും തിരിച്ചു വരാം അന്ന് രാത്രി കുറേ കരഞ്ഞു എന്ന് പറഞ്ഞില്ലേ വളരെ പ്രയാസപ്പെട്ടാണ് എന്നിരുന്നത് ഞാൻ അതെല്ലാം കഴിഞ്ഞു പൈസ വന്നിരുന്നു പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ പോയി ഓഫീസിൽ പോയിട്ട് ഞാൻ എൻ്റെ ബാഗ് കൊണ്ടുവയ്ക്കാൻ പോകുന്ന സമയത്ത് എന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഇൻഷൂടെ നടത്തിരുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം എന്നെ ഒന്ന് വിളിച്ചു ജെ പി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെന്നു അപ്പോൾ വന്നപ്പോൾ ആൾ പറയുവാണ് അതാ ജെ പിക്ക് കുറേ ദിവസമായി ഞാൻ തരണം എന്ന് വിചാരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞിരുന്നില്ല ജെ പി ഇതാ ഇന്ന് മുതൽ ഈ മാസം മുതൽ ജെ പിക്ക് ഞാൻ അഞ്ഞൂറ് രൂപ സാലറി ആയിട്ട് തരും ഇത് ആദ്യത്തെ വെച്ചോളൂ എന്ന് പറഞ്ഞൊരു മെസ്സേജ് എനിക്ക് കിട്ടി അതായത് അന്ന് തന്നെ ഞാൻ അധികം ദുഃഖിച്ചു എന്ന് കണ്ടപ്പോൾ എനിക്കറിയില്ല എങ്ങനെ മെസ്സേജ് അവിടെ എത്തിയെന്ന് വളരെ സത്യമാണ് ഞാൻ പറയുന്നത് പിറ്റേ ദിവസം എനിക്ക് അഞ്ഞൂറ് രൂപ സാലറി ആയിട്ട് ആ മാസം മുതൽ എനിക്ക് കിട്ടി എന്നുള്ളത് ഇവിടെ പറയാണ് രണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കർമ്മം എന്നുള്ളതിനെ മുഖ്യമാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക പ്രതിഫലം നമുക്കിപ്പോൾ പ്രതീക്ഷിക്കേണ്ട നമ്പർ വൺ നമ്പർ ടു നമ്മൾ കടം കൊടുക്കണം കടം വീട്ടണം ഇത് രണ്ടും നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയപ്രകാശ് ബാലൻ താങ്ക് വെരി മച്ച് താങ്ക്